ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം ഭക്ഷ്യ വിഷബാധ ഉണ്ടായെന്ന് ആരോപിച്ച് പണം തട്ടുന്ന സംഘം മലപ്പുറത്ത് അറസ്റ്റിൽ. വേങ്ങര സ്വദേശികളായ ഇബ്രാഹിം അബ്ദുറഹ്മാൻ, റുമീസ് സുധീഷ്, റാസീം എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. വേങ്ങരയിലെ ഹോട്ടൽ ഉടമയിൽ നിന്നും 25,000 രൂപ തട്ടിയ കേസിലാണ് സംഘം അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം വേങ്ങര നഗരത്തിലെ കേക്ക് കഫേയിൽ നിന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കാനെത്തിയതായിരുന്നു നാലംഗ സംഘം. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവസാന കഷ്ണം ചൂണ്ടിക്കാട്ടി ഇതിന് പഴകിയ രുചിയുണ്ടെന്ന് സംഘം ആരോപിച്ചു. ഇതിനു പിന്നാലെ ഉടമയുടെ നമ്പറുമായി ഹോട്ടലിൽ നിന്ന് മടങ്ങിയ സംഘം ഫോണിലൂടെയാണ് പരാതി നൽകാതിരിക്കാൻ 40,000 രൂപ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയത്. എത്ര ആളുണ്ട്? മൂന്നാളോ? സ്നേഹിതന്മാരാ? നാലാളും അനിയന്മാരാണ്. സ്നേഹിതന്മാരല്ല, നാലാളും അനിയന്മാരാ. വിലപേശലിന് ശേഷം 25,000 രൂപ നൽകിയാൽ പരാതി നൽകില്ലെന്ന് ഹോട്ടൽ ഉടമയെ അറിയിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ ഹോട്ടലിനെതിരെ വ്യാജപ്രചാരണം നടത്തുമെന്നും സംഘം ഭീഷണി മുഴക്കി. ഹോട്ടലുടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പൂച്ചോലമാട് പുതുപ്പറമ്പിൽ ഇബ്രാഹിം, അബ്ദുറഹിമാൻ, റുമീസ്, ഗാന്ധിക്കുന്ന് സുധീഷ്, താട്ടയിൽ നസീം എന്നിവരെയാണ് വേങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.